വിഘ്നേശ്വര, തടസ്സങ്ങളൊക്കെ നീക്കി തരണേ. തമ്പുരാട്ടി കുഞ്ഞിന്റെ കല്യാണം ആലോചന എത്തമണി മുടക്കി. മഹാപാപം. ആ ചെയ്ത പാപത്തിന് പരിഹാരമായി കൊട്ടാരം ദേവിക്ക് 5 വെടിവഴിപാടും കഴിച്ചിട്ടാ നോ വന്നിരിക്കണത്. എന്നാലും നിങ്ങൾ എന്തിനാ കല്യാണം മുടക്കിയത്? കൊട്ടാരം വക ക്ഷേത്രത്തിൽ പൂജാരി എന്ന പോസ്റ്റുമായി ദേവി പൂജ ചെയ്യാൻ തുടങ്ങിയിട്ട് വർഷം 16 കഴിഞ്ഞിരിക്കുന്നു. ഒരു തികഞ്ഞ ദരിദ്രവാസിയായ നമ്മെ ഇപ്പൊ ദേവി ഒന്ന് കടാക്ഷിച്ചു. അത് നല്ല ബുദ്ധി തന്ന. എന്തു ബുദ്ധി? കേട്ടോളൂ, ഈ കല്യാണം കൂടി മുടങ്ങിയ വാർത്ത കൊട്ടാരത്തിൽ അറിയുമ്പോ അവരാകെ ഒന്ന് പതറും. മനസ്സ് പതറുമ്പോ കവടി നിരത്തും. കവടി നിരത്തിയാൽ ഫലം ശത്രുദോഷം, പരിഹാരം പൂജ. കൊട്ടാരം പൂജാരിയെ നോമതി യാഗമാക്കി മാറ്റും. ഒരു സ്വയംവരയാഗം. അതിലാണ് നമ്മുടെ രാജയോഗം. നോം ലക്ഷകൾ അടിച്ചു മാറ്റും. ഈ 5 ഏക്കറും വിടുന്നോ സ്വന്തമാക്കും. ഇവിടെ അതുവരെ നിങ്ങളെ ജീവനോടെ വെച്ചേക്കോ. ഈശ്വര, എന്താ ഈശ്വരൻ നമ്മ കൊല്ലൂന്ന് നിന്നോട് പറഞ്ഞുവോ? ഈശ്വരനല്ല കൊല്ലാൻ പോണത്. നിങ്ങൾ കൊട്ടാരത്തിൽ നിന്ന് കട്ടുകൊടുക്കാന്ന് പറഞ്ഞ കിരീടവും ചെങ്കോലും ചോദിച്ച് ആ അഗസ്റ്റ് വീണ്ടും വന്നിരുന്നു. എന്നിട്ട് അവൻ എങ്ങോട്ട് പോയി? കൊട്ടാരത്തിലേക്ക്. കൊട്ടാരത്തിലേക്കോ? ചത്തിട്ടില്ലല്ലേ? ഇല്ല, ഇപ്പൊ ചത്തു പോയിരുന്നെങ്കിൽ ഞാൻ പറയുന്ന വിവരം കേട്ട് കൊട്ടാരത്തിലുള്ളവർക്ക് തന്നെ കൊല്ലാൻ പറ്റില്ലായിരുന്നു. അഗസ്റ്റ്യ, ഒരു 50,000 ഉറുപ്പിക്ക് വേണ്ടി എന്നെ കൊലയ്ക്ക് കൊടുക്കരുത് കേട്ടോ. ഒന്ന് പിടിക്കുക. ഓട്ടോ അഗസ്റ്റ്യ, കൊട്ടാരത്തിലേക്ക് പോവരുത് കേട്ടോ. നിക്ക അഗസ്റ്റ്യ, നോ പറയണതൊന്ന് കേൾക്കാം. വേണ്ട, അയ്യോ താനൊന്നും പറയണ്ട. കൊറേ കാലമായി താനിത് പറയുന്നു, കൊറേ കാലമായി ഞാനിത് കേൾക്കുന്നു. ഇന്ന് എനിക്ക് രണ്ടിലൊന്നും അറിഞ്ഞു പറ്റും. ഏയ്, ഇത്രയും കാലം പറഞ്ഞ പോലല്ല. എന്തിനും എതിനും പരിഹാരം ഉണ്ടാക്കാം. ഉറപ്പാണോ? ഉറപ്പാ. എന്നാ പോ. എടാ, തന്നോടല്ല നമ്മുടെ വണ്ടി പോകാനാ പറഞ്ഞത്. ഒന്നുകിൽ താൻ കൊട്ടാരത്തിൽ നിന്ന് മോട്ടിച്ചേരാൻ തന്നെ കിരീടവും ചെങ്കോലും, അല്ലെങ്കിൽ താൻ അതിനായി എന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച 50,000 രൂപ എനിക്കിപ്പോ കിട്ടണം. സാവകാശം വേണം. 10 ദിവസത്തെ സമയം തരണം. ദൈവത്തോർത്ത് സമ്മതിക്കുക. ദൈവത്തെ ഓർത്ത് 10 ദിവസത്തിനുള്ളിൽ കിരീടവും ചെങ്കോലും ഹാജിമാരുടെ കയ്യിൽ ഏൽപ്പിച്ചില്ലെങ്കിൽ പിന്നെ എനിക്ക് കോളേജിലെ ക്യാൻറ്റീൻ നടത്താൻ പറ്റില്ല. എനിക്ക് വീടും പറമ്പും മേടിക്കാനും പറ്റില്ല. തരാ ഉറപ്പ്. സമാധാനമായിട്ടിരിക്ക. ചെമ്മാങ്കുടി ഇന്ന് നേരത്തെ തുടങ്ങിയല്ലോ. ചെമ്മാങ്കുടിയുടെ അത്ര ഇല്ലെങ്കിലും നല്ല സ്വരശുദ്ധി ഇല്ലേ? ദയവേ, സംഗീതം പഠിക്കുന്ന കുട്ടികളെ ഇങ്ങനെ കൊല്ലരുത്. സംഗീതേ, സംഗീതം ഒരിക്കലും മരിക്കുകയില്ല. സാധകം ചെയ്ത പെങ്ങന്മാരെ കഴുത്തോളം വെള്ളത്തിൽ നിന്ന് സാധകം ചെയ്യാൻ കഴുത്തോളം കടം സമ്മതിക്കണ്ടേ? അതുകൊണ്ട് ചായ അടിക്കുമ്പോ ആകാന്ന് കരുതി. ചെറുകടി എന്താണ്? കുട്ടി നിർത്തി നിർത്തി കുടിക്കൂ, എന്നാലല്ലേ സിരസിൽ കയറാതിരിക്കൂ. സംഗീതം പഠിച്ചല്ലോ. മുല്ല പൂമ്പൊടി ഏറ്റുകിടക്കും, അകത്തിനുമുണ്ടാകും സൗരഭ്യം. സത്യത്തിൽ ഇന്നത്തെ മത്സരത്തിൽ എനിക്കും ഒരു കൈ നോക്കണമെന്നുണ്ടായിരുന്നു. അയ്യോ അത് വേണ്ട. വേണ്ടേ? ആ ഒരു കൈ സുലൈമാനും ഉണ്ണികൃഷ്ണൻ തമ്മിൽ നോക്കിക്കോളും. എന്നാ നിങ്ങൾ പറ, ഇന്നത്തെ മത്സരത്തിൽ ആര് ജയിക്കും? സംശയം എന്താ? സുലൈമാൻ. ആ അങ്ങനെ പറ. ഓ, അവളുടെ ഒരു സുലൈമാൻ മേത്ത ചെറുക്കനെ പ്രേമിക്കാൻ നടക്കുന്ന നായർജി പൺവേലൈന ഒന്ന് പോടി. നീ നോക്കിക്കോ, ഉണ്ണികൃഷ്ണനെ ജയിക്കും. വെറുതെ തർക്കിച്ച സമയം കളയണ്ട സംഗീതെ. ഉച്ച കഴിഞ്ഞ അറിയാലോ വിധി. അത് നമ്മുടെ സുലൈമാനെ ജയിക്കും. ബെറ്റ് ഉണ്ടോ? 1,000 rupees ബെറ്റ്. അഗ്രീഡ്. ഓക്കേ. ആന്റണിയും ശ്രീലക്ഷ്മിയും അഗസ്റ്റിനും ഒക്കെ എനിക്കെതിരാണെന്ന് അറിഞ്ഞോണ്ടിന് ചോദിക്കുക. വെറുതെ കാശ് കളയണോ? വീം പഠിക്കാതെ പാടി ജയിക്കടാ. എന്ത് തന്നെ ആയാലും ഒടുവിൽ വിജയം എന്റേതായിരിക്കും. ചെമ്പൈ സംഗീതോത്സവത്തിൽ പാടുന്നതും ഞാനായിരിക്കും. നമുക്ക് കാണാം. കാണാം. ആ പടാ ഉണ്ണി, ചെയർമാൻ വിളിക്കുന്നു. മരം മുറിക്കാൻ വീണേ ചെണ്ടൻ പിടിക്കണ കയ്യില് മരം പിടിക്കാനുള്ള കഴിവുണ്ടോടാ കള്ള? എന്താ നിന്റെ മോത്തൊരു ഇക്കുമത്ത്? ഇക്കുമത്ത്? ആ വല്ലായിക വൈറ്റിന്ന് പോയിട്ടില്ല. കുത്തുക്കളഞ്ഞു. ഈ എവിടെ പോണ്? ഈ എങ്ങോട്ടാന്ന് പറ? നമ്മള് GP കൊണ്ടുവന്നാക്കാം. നിങ്ങൾക്കൊന്നും പിടിക്കാത്ത സ്ഥല സംഗീത കോളേജ്. ആ നമ്മക്കൊരുത്തനെ പിടിക്കണ സ്ഥലമാണ് സംഗീത കോളേജ്. വണ്ടിയിലോട്ട് ഇടി കൊണ്ടാ കൊണ്ടേനേ. പക്ഷെ നമ്മള് മോമിച്ച് ബ്ലോക്ക് ചെയ്ത് അവന്റെ ഒടുക്കത്തെ കുത്ത്. കിരീടം ചെങ്കോലിന്റെ കാര്യത്തിൽ ഇന്ന് നമ്മള് തീരുമാനത്തിലെത്തണം. ആ നിർത്ത് നിർത്ത്. ഇതുവരെ വണ്ടി ഓടിക്കാൻ പഠിച്ചിട്ടില്ലാവോ? എന്തേ നീ ഡ്രൈവിംഗ് പഠിപ്പിച്ചത്? ആ നേരം കൊണ്ട് തെങ്ങിന്റെ മോളിൽ കയറി കൈവിട്ട് ട്രെയിനിന് തലവെക്കാലോ. മനസ്സിലെ മനെ? ആ ഗസ്റ്റിനെ ഒന്ന് വിളിക്ക. എനിക്ക് വേറെ പണിയുണ്ട് വച്ചപ്പ. കൊച്ചാപ്പന്റെ മാതിരി സുലൈമാനും ഇല്ലത്. എന്തേ ഉരുത്തം?
നിന്റെ ചോര കടിക്കാൻ കിരീടം കുടിക്കാൻ ചോര ഇതെന്താ ഡ്രാക്കുള്ള ഫാമിലിയാ നീ എന്തിനാടാ ഓടാൻ നോക്കിയത് നിങ്ങക്ക് ചായ പറയാൻ ഓടിയതാ ആ ചായ പറയാൻ പുറത്തേക്ക് ഓർമ്മ എന്തിനാടാ പരിയക്കാരി വന്നാ നല്ല ചായ ഞാൻ പുറത്തുനിന്ന് മേടിച്ചു കൊടുക്കാം അതുകൊണ്ടാ അന്റെ ബേഷം കെട്ടൊന്നും നമ്മളോട് നടപ്പില്ല എവിടെയാണ് കിരീടം ചെങ്കോലും ഒന്നും നമ്മുടെ കാശുതാ അല്ലെങ്കിൽ നമുക്ക് സാധനതാ ഞാനൊരു സത്യം പറഞ്ഞോട്ടെ സത്യം പറയാൻ സമ്മതിക്കൂലേ നിങ്ങൾ തന്ന കാശ് കൊട്ടാരത്തിലെ പൂജാരിക്ക് അഡ്വാൻസ് ആയിട്ട് ഞാൻ കൊടുത്തു അത് കട്ടെടുക്കാൻ ഏൽപ്പിച്ചിരിക്ക പത്ത് ദിവസത്തിലെ ഞാൻ തരാം ഇന്ന് മുതൽ പത്ത് ദിവസത്തിനാ അതായത് 7 days അതിനകം തന്നില്ലെങ്കിൽ നിന്റെ തലച്ചോറ് ഞങ്ങൾ എടുക്കും ഇല്ലാത്തവർക്ക് ഞാൻ അതും കൊടുക്കും തമാശ പറയുന്നോടാ കൃത്യസമയത്ത് കിരീടം ചെങ്കോലും തന്നില്ലെങ്കിൽ നിന്റെ കുടലി ഞങ്ങൾ എടുത്ത് പോട്ടിക്കറി വെച്ച് പട്ടിക്കിട്ട് കൊടുക്കും ഇതിന്നെ നിർത്ത ഉണ്ണികൃഷ്ണൻ നമ്പൂരി ഒന്ന് കാണണല്ലോ എന്തിനാ ഒരു ഗുണമുള്ള കാര്യത്തിനാ ഗുണമുള്ള കാര്യത്തിനാണെങ്കിൽ പറയാം ചെമ്പൈ സംഗീതോത്സവത്തിന് പാടാൻ തഞ്ചാവൂർക്ക് പോയി അയ്യോ പോവും പോവും ഗവിളി ചലിച്ചപ്പോഴേ എനിക്കറിയാം ആളെ കിട്ടാൻ ബുദ്ധിമുട്ടാണ് ആട്ടെ എപ്പോഴാ മടക്കം അത് പറയാൻ പറ്റില്ല ആ എന്താ പറയാൻ പറ്റാത്തെ അത് അടിപൊളിയായിട്ട് അവിടെ പാടിക്കഴിഞ്ഞാൽ ഊട്ടി കൊടൈക്കനാൽ ബോംബെ മൈസൂർ ബാംഗ്ലൂർ ചൈന അങ്ങനെ പല സ്ഥലങ്ങളിലും പോയിന്നിരിക്കും പിന്നെ അത്രയ്ക്ക് അത്യാവശ്യം നേരെ തഞ്ചാവൂർക്ക് കിട്ടോ അവിടെ ഏകാംബര സ്വാമി ക്ഷേത്ര മണ്ഡപത്തിലാണ് കച്ചേരി മാത്താണ്ടം വണ്ടി തഞ്ചാവൂർക്ക് പോട്ടെ എന്ത് പേരെന്നാ പറഞ്ഞേ വണ്ടി പോയി വണ്ടി പോയി എന്നാ പേര് വണ്ടി പോയി എന്റെ ഈശ്വര പോത്ത വണ്ടി കൊണ്ടുപോയില്ല നിക്കടാ അവിടെ ഇനി എത്ര ദൂരം ഉണ്ട് കോയിന്നേട്ടാ എന്താ നിനക്ക് വിശക്കുണ്ടാ ഉണ്ട് എന്നാ ഭഗവാനെ മനസ്സിൽ വിചാരിച്ചിട്ട് വിശപ്പ് അങ്ങനെ നടക്ക എന്നിട്ട് വണ്ടി ഓടിക്കട്ടെ പോത്തെ ഒന്ന് മാറി ഇന്ന് പുറത്തൊക്കെ പിന്നെ പുതുപ്പിക്കാം മോനെ ഉണ്ണികൃഷ്ണ ഞാൻ ഗോവിന്ദൻ നായരേ നിന്റെ വീട്ടിൽ പോരുന്നു എന്റെ വീട്ടിലേക്കോ എന്തിന് നിന്നെ കൂട്ടിക്കൊണ്ടുപോവാൻ ഒരു വലിയ യാഗത്തിന്റെ തലപ്പത്തിരിക്കാൻ ശേഷ്ഠന്മാർ വേറെ ഉണ്ടെങ്കിലും പ്രശ്നവശാ വിധി നിനക്കല്ലേ ആള് മാറിപ്പോയതായിരിക്കും നീ ബ്രഹ്മദത്ത നമ്പൂരിയുടെ മകൻ ഉണ്ണികൃഷ്ണൻ അല്ലേ അതെ പക്ഷേ ഇനി ഒന്നും പറയണ്ട ബാക്കിയൊക്കെ തിരുമനസിന് അടുത്ത് ബോധിപ്പിച്ചാൽ മതി മാർത്താണ്ട പല്ലിയിലേക്കുന്നതിന് മുമ്പ് എത്തി പിടിച്ച് വണ്ടി കേട്ടെ എന്നെ വിട് എന്നെ കോട്ടെ കൊണ്ടുപോകുന്നേ ഉദയപുരം കൊട്ടാരത്തിലേക്ക് വരിക ഞാൻ പോയി തിരുമനസിന് വിളിച്ചിട്ട് വരാം ഒരു നമ്പൂരിയുടെ ഛായ തോന്നണില്ല അത് ഞാൻ ദൂരയാത്ര കഴിഞ്ഞ് വരുന്നോണ്ട് തോന്നുന്നോം പരിശു നമ്പൂരി പ്രധാന ശാന്തി ഓ ഏത് ക്ഷേത്രത്തിലെ പൂജാരിയാ കുരുക്ഷേത്രത്തിലെ